ഫയൽ നടപടികളുടെ മെല്ലപ്പോക്കിൽ ദുരിതബാധയായി മാറിയ ഉപ്പുതറ പശുപ്പാറ കാപ്പിപ്പതാൽ റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ സാധിക്കുമെന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി നിക്സൺ. 2019 അന്നത്തെ MLA ES ബിജുമോൾ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയെങ്കിലും റോഡിന്റെ വീതിയുമായി ബന്ധപ്പെട്ട് LSTD തിരുവനന്തപുരം ഹെഡ് ഓഫീസിലുണ്ടായ പ്രതിസന്ധികളാണ് നിർമ്മാണം വൈകാൻ കാരണമായത്. കുടിയേറ്റകാലത്തോളം പഴക്കമുള്ള പാതയാണ് ഉപ്പുതറ കാപ്പിപ്പതാൽ പശുപ്പാറ റോഡ്. ഏലപ്പാറ, ഉപ്പുതറ, വാഗമൺ, വളകൂട് എന്നീ പ്രധാന പാതകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത കൂടിയാണിത്. മുൻപ് റോഡ് ശോചനീയാവസ്ഥയിലായതോടെ റീബിൽഡ് കേരള ഏറ്റെടുക്കുകയും നിർവഹണ ഏജൻസിയായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 2019 അന്നത്തെ പീരുമേട് MLA ES ബിജിമോൾ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ചു. എന്നാൽ തുടർന്ന് ഫയലുകളുടെ മെല്ലപ്പൊക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയായിരുന്നു. ഇതോടെ റോഡിനെ ആശ്രയിക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ യാത്ര ദുരിതപൂർണമായി. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള AXE എസ്റ്റിമേറ്റ് നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഇതിൻ്റെ ഹെഡ് ഓഫീസായ തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുത്തപ്പോൾ ആദ്യം 6 മീറ്റർ വീതിയിലുള്ള റോഡാണ് പരിഗണിച്ചിരുന്നത്. എന്നാൽ തുടർന്ന് പിന്നീട് പുതിയൊരു ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരത്തുള്ള റീബിൽഡ് കാലിൽ ചാർജ് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 8 മീറ്റർ റോഡ് വേണമെന്നും പറഞ്ഞ് വീണ്ടും എസ്റ്റിമേറ്റ് തിരുത്താൻ ആവശ്യപ്പെട്ട് നടപടിക്രമങ്ങളുമായി തിരികെ അയച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റോഡിൻ്റെ നിർമ്മാണ നടപടിക്രമങ്ങളിലേക്ക് കടക്കുവാൻ സാധിച്ചിട്ടില്ല. അതുമൂലം ജനങ്ങൾ ദുഃഖത്തിലും ദുരിതത്തിലുമാണ്. യാത്രാക്ലേശങ്ങളുണ്ട്. അവിടുത്തെ കുട്ടികളെ വിവാഹം കഴിക്കുവാൻ പോലും ആ മേഖലയിലേക്ക് മറ്റു ജനങ്ങൾ കടന്നു വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. റീബിൽഡ് കേരള നടപ്പിലാക്കുന്ന പദ്ധതിയിൽ 6 മീറ്റർ ആയിരുന്നു ആദ്യത്തെ വീതി. ഈ വീതി വെച്ചുള്ള എസ്റ്റിമേറ്റ് അടക്കമുള്ള പേപ്പർ വർക്കുകൾ തിരുവനന്തപുരം ഹെഡ് ഓഫീസിൽ അയച്ചു. എന്നാൽ തുടർന്ന് 6 മീറ്ററിന് പകരം 8 മീറ്റർ ആക്കണമെന്ന ആവശ്യം LSTD ഹെഡ് ഓഫീസിൽ നിന്ന് തന്നെ ഉയർന്നു വന്നു. ഇതോടെ വീണ്ടും എസ്റ്റിമേറ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങേണ്ട സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ പേപ്പർ വർക്കുകളിലുണ്ടായ കാലതാമസമാണ് റോഡിന്റെ നിർമ്മാണത്തിന് വിലങ്ങുതടിയായത്. എന്നാൽ പ്രതിസന്ധികൾ പരിഹരിച്ച നിർമ്മാണ നടപടികൾ ഉടൻ ആരംഭിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ. നമ്മുടെ പശുപ്പാറ കവല 7 നമ്പർ ലിങ്ക് റോഡ്, അത് ഏകദേശം 1 വർഷം കൊണ്ട് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള പ്രവൃത്തികൾ തുടങ്ങുകയും ചെയ്തതാണ്. അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചു വരികയും ഈ ഏറെക്കുറെ ഒരു 99% നമ്മൾ അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഉടനെ തന്നെ അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോകാൻ സാധ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം, അവിടുത്തെ ജനങ്ങൾക്ക് വളരെയേറെ യാത്രാ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. അത് പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനി അതിൻ്റെ പണികൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ലാസ്റ്റ് നമ്മൾ സി ഓഫീസിൽ എസ്റ്റിമേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കറക്ഷൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കറക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പം ഇനി ഒരു ഡോക്യുമെൻറ്റും കൂടെ അറ്റാച്ച് ചെയ്യാമല്ലോ ശരിക്കും പറഞ്ഞാൽ. അതൊരു ഗ്രേഡിയൻറ്റിൻ്റെ ഒരു ഡ്രോയിങ് ഡോക്യുമെൻറ്റാണ്. അപ്പം അതും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സി ഓഫീസിലോട്ട് അയക്കാനും അപ്പം ബാക്കി TS കിട്ടുന്നതിന് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുപോക്ക് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൺസ് TS കിട്ടിക്കഴിഞ്ഞാൽ അധികം കാലതാമസം ഇല്ലാതെ തന്നെ നമുക്ക് ടെൻഡർ ചെയ്ത് തീർക്കാനും റോഡിന്റെ വർക്ക് തുടങ്ങാനും സാധ്യമായിരിക്കും. ഐറിഷോട, കലിംഗ് തുടങ്ങിയവട് കൂടി ആധുനിക നിലവാരത്തിൽ പാത നിർമ്മിക്കാനാണ് അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നത്. ഒപ്പം നിലവിലെ പീരുമേട് MLA വാഴൂർ സോമൻ വിഷയം ഗൗരവമായി കണ്ട് റീബിൽഡ് കേരളയിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം ആവശ്യപ്പെട്ടു.